ഡോക്ടർ ലേവ് തുടരുന്നു. ഡോക്ടർ, സാധാരണയായിട്ട് വെരിക്കോസ് വെയിൻ നമ്മുടെ കാലുകളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കാറുണ്ട് വെരിക്കോസ്? വെരിക്കോസ് വെയിനുകൾ എന്ന രോഗം മറ്റ് ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട്. നമ്മുടെ കൈകളിലെ വെരിക്കോസ് ഉണ്ടാകാറുണ്ട്, വളരെ അപൂർവമായിട്ട് മാത്രമാണത്. അതുപോലെ തന്നെ നമ്മുടെ മദ്യപിച്ചൊക്കെ കരളസം ബാധിക്കുന്ന ആൾക്കാരിൽ നമ്മുടെ പുക്കിളിന് ചുറ്റുമായിട്ട് രോഗം ഉണ്ടാകാറുണ്ട്. നമ്മുടെ അന്നനാളത്തിന് ഏറ്റവും അടിഭാഗത്തായിട്ട് വെരിക്കോസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്ന രോഗവും വെരിക്കോസ് വെയിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. വെരിക്കോസ് ഇത്ര ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പോപ്പുലറായ വെരിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലുണ്ടാകുന്ന വെരിക്കോസുകൾ തന്നെയാണ്. മറ്റ് വെരിക്കോസ് വെയിനുകളുടെയും കാരണങ്ങൾ വ്യത്യസ്തമാണോ അതേ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ? കാരണം അടിസ്ഥാനപരമായിട്ട് രക്തം കെട്ടി നിൽക്കുന്ന പ്രശ്നം തന്നെയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. രക്തം കൃത്യമായിട്ട് തിരിച്ചു പോകാതെ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ വെയിനുകൾ സിരകൾ മർദ്ദം കുറഞ്ഞ സിസ്റ്റംസാണ്, ലോ പ്രഷർ സിസ്റ്റംസാണ്. അതിൽ നിന്ന് രക്തം കെട്ടി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഹൈ പ്രഷർ സിസ്റ്റമായിട്ട് മാറുകയും രക്തസമ്മർദ്ദം കൂടിയ സിസ്റ്റംസായിട്ട് മാറുകയും അതുമൂലം വിവിധ സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? രാജൻ, മലപ്പുറത്ത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സാറേ, ഞാൻ വെരിക്കോസിന്റെ അസുഖമായിട്ട് പിന്നെ കുറെ കാലമായി, ഒരു 4 വർഷത്തിലായി. എന്റെ കാലിന് രണ്ട് ഭാഗം ആദ്യം ഇടത്തെ കാലിനല്ലേ, അത് മറ്റേ പിന്നെ ഡോക്ടർമാരെ കുറെ കാണിച്ചു, സർജറിയുടെ ഒക്കെ കാണിച്ചു, പിന്നെ ഒരു കീമോതെറാപ്പി ഒക്കെ ചെയ്യിച്ചു. അവര് സുഖാന്ന് പറഞ്ഞിട്ട് മറ്റേ കോഴിക്കോട് ഡോക്ടർ പി വി എസ് ഡോക്ടർ തന്നെ അതിലൂടെ കീമോതെറാപ്പി ഒക്കെ ചെയ്യിച്ചിട്ട് അത് അപ്പൊ അവര് പറഞ്ഞു വന്നിട്ട് അത് ഈ രണ്ട് ബ്ലോക്ക് ആയിട്ടാണ്, ബ്ലോക്ക് ഒഴിവാക്കി തരാൻ ഇഞ്ചക്ഷൻ ഒഴിവാക്കി തരാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് വിജയിച്ചില്ല. രണ്ടാമത് കാലം പിന്നെ മുറിയാവുന്നുണ്ട്. ആദ്യ അടുത്തേ കാലല്ലേ, ഇപ്പൊ രണ്ട് കാലിനും മുറിയാവുന്നുണ്ട്. ഞെരമ്പ് അവിടെ മേടി തുടക്കി കട്ടി കൂടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കാലിന് നീര് വരുന്നുണ്ട്. ഈ പൊട്ടുന്ന സ്ഥലം ഈ പിന്നെ കറുത്ത് കറുത്ത് വരുന്നുണ്ട്. ആ കറുത്ത് കറുത്ത് വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ രോഗം വെരിക്കോസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചികിത്സ എവിടെയും അപൂർണമോ അല്ലെങ്കിൽ അത് ശരിയായി വന്നിട്ടുമില്ല എന്നുള്ളതാണ് ഈ രോഗം ലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഏത് ഞരമ്പുകൾ ഏതെങ്കിലും ഇപ്പോഴും ബ്ലോക്കായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണം. അതിന് നല്ലോണം സ്കാൻ ചെയ്യുന്ന ഈ അതായത് ഈ അകത്തെ രക്തക്കുള്ളിൽ ഡീപ്പ് വെയിൽ അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസ് അഥവാ അകത്തെ രക്തക്കുള്ളിൽ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചികിത്സാ രീതിയും നമ്മളെ ഇത് പൂർണ്ണമായിട്ട് സഹായിക്കില്ല. അപ്പം അത്തരം ആൾക്കാരിൽ പലപ്പോഴും നമ്മൾ ഉപദേശിക്കുന്നത് പ്രഷർ കൂടിയ സോക്സുകൾ, ഈ 40 മില്ലിമീറ്റർ കൂടിയ പ്രഷർ സോക്സുകൾ വാങ്ങിച്ചിട്ട് അത് കുറച്ചധികം നാൾ ഉപയോഗിക്കാനും വ്യായാമം ചെയ്യാനാണ് നമ്മൾ ഉപദേശിക്കുന്നത്. കാര്യം അകത്തെ രക്തക്കൾ പൂർണ്ണ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെ രക്തക്കുള്ള ചികിത്സ പലപ്പോഴും ഗുണത്തേക്കാൾ ദോഷം ഉളവാക്കിയെന്ന് വരാം. അപ്പം രാജന്റെ കേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നല്ല സ്കാനോ അല്ലെങ്കിൽ ഈവൻ ഒരു MR വീനോഗ്രാം തന്നെ MRI വെച്ചിട്ടുള്ള വെയിൻ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അകത്ത് കൃത്യമായ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് ഡീപ്പ് വെയിൻ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനിയും പുറത്തെ ഞരമ്പുകളിൽ മറ്റു ചികിത്സയ്ക്ക് വിധേയനാകുന്നത് ചിലപ്പോൾ അപകടം കൂട്ടാനിടയാക്കും. അപ്പം ഇത്തരം കേസിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ ഹൈ പ്രഷർ സോക്സ്, അതായത് പ്രഷർ കൂടിയ ടൈപ്പ് സോക്സ് വാങ്ങിച്ചിട്ട് കുറച്ചധികം നാൾ ഉപയോഗിക്കുകയും റെഗുലറായിട്ട് വ്യായാമം ചെയ്യുകയും നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ, ഞാൻ 100% പറയുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനും കാലം നീര് കുറയാനും ഇടയാക്കും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളുകൂടുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. ഹലോ സാർ. ആ പറഞ്ഞോളൂ. സാർ, എന്റെ പേര് നജീബ്, കോട്ടയ്ക്കൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. ആ നജീബ് പറഞ്ഞോളൂ. സാർ, ഞാനൊരു 6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പോ കാലിന് ഫ്രാക്ചർ സംഭവിച്ചിരുന്നു. അതിനുശേഷം 1-2 വർഷത്തിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് ഷോപ്പിൽ നിൽക്കുന്ന പണി തന്നെയായിരുന്നു അധിക ടൈമിലും. അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ ഞരമ്പുകൾ ഫുള്ള് പൊന്തി വന്നിട്ടുണ്ട്. ഇനി കളർ മാറ്റം സംഭവിക്കുന്നുണ്ട്, ഭയങ്കര കടച്ചിലുണ്ട്. നജീബിന്റെ കേസിലും മിക്കവാറും സംഭവിച്ചിരിക്കുന്നത് ഈ അകത്തെ രക്തക്കുള്ള പൂർണ്ണ അടഞ്ഞു പോയിട്ടുണ്ടാകാം. ഈ അസ്ഥികൾ ഒഴിയുന്ന ആൾക്കാരിൽ വളരെയധികം ആൾക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒടിയുന്ന സമയത്ത് തന്നെ അത് രക്ത ഈ അകത്ത് അടഞ്ഞു കഴിയുമ്പോൾ രക്തം കെട്ടി നിൽക്കാനിടയാകും. അങ്ങനെ കെട്ടി നിൽക്കുന്ന രക്തം ഇത് ഈ വെയിനുള്ളിൽ സിലുകളുടെ ഭിത്തികൾക്കുള്ളിൽ കൂടി പുറത്തേക്ക് വരികയും തൊലിക്കുള്ളിൽ അടിഞ്ഞു കൂടി അങ്ങനെ തൊലിയുടെ നിറം തന്നെ കറുപ്പായി മാറും.
ഇങ്ങനെ മാറുന്ന തൊലിയാണ് പലപ്പോഴും വല്ല ചൊറിച്ചിലുണ്ടാകുന്നത്. അത് പ്രത്യേക സോക്സ് ഉണ്ട്, അത് ഹൈ പ്രഷർ സോക്സ് തന്നെ ഉപയോഗിക്കണം. സാധാരണ സോക്സ് വാങ്ങി ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റം കാണുന്നില്ല. പിന്നെ നീര് വരുന്നുണ്ട്, അതിനുള്ള വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീര് വരുന്നുണ്ട് കാല് ഫുള്ള്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തലേന്റെ മേലൊക്കെ കാല് കയറ്റി വെച്ചാൽ നീര് പോകും. തലയുടെ മേൽ പൊക്കി വെച്ചാൽ കാല് നീര് പോകുന്നുണ്ട്. കാരണം തലയുടെ മുകളിൽ അല്ല, തലയുടെ മുകളിൽ കാല് പൊക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മർദ്ദവും ചെയ്താണ്ട് 15 to 20 mm മെർക്കുറി വരെയാണ്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ഈ പ്രത്യേക സോക്സുകളുടെ മർദ്ദം ഏതാണ്ട് 40 to 60 mm മെർക്കുറി വരെയാണ്. അപ്പം തലയുടെ മുകളിൽ കാല് വെക്കുമ്പോൾ നീര് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സോക്സുകൾ കൊണ്ട് പ്രയോജനം കിട്ടും. അത് പൂർണ്ണമായിട്ട് മാറില്ല. പൂർണ്ണമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഈ സോക്സ് ഉപയോഗിക്കാണ്ടത്ര അവസ്ഥയിൽ കാല് പഴയ മറ്റേ കാല് പോലെ ആയി വരുന്ന അവസ്ഥ ഇത്തിരി ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, സോക്സും വേറെ ഉണ്ടാവില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യപാനവും ഇത് വെരിക്കോസ് വെയിനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും മദ്യപാനവും വെരിക്കോസും ബന്ധമുണ്ട്. ഒന്ന്, മദ്യപാന ഭാഗമായിട്ട് കരൾ രോഗം ബാധിക്കുന്ന ആൾക്കാരിൽ ഈ തൊലിക്കടിയിൽ തൊട്ട് കാണപ്പെടുന്ന കൊച്ചു കൊച്ചു സ്പൈഡർ നീവി എന്ന് പറയും, അല്ലെങ്കിൽ ചിലന്തി വലകൾ പോലെയുള്ള വെരിക്കോസുകൾ കാണാറുണ്ട്. അതുകൂടാതെ തന്നെ വെരിക്കോസിൻ്റെ ഭാഗം ലിവറിനെ അസുഖം ബാധിച്ചു കഴിയുമ്പം വയറിനുള്ളിൽ നീരെ കെട്ടിയതിന് ശേഷം അത് കൂടുതൽ മർദ്ദം ഈ ഞരമ്പുകൾ ഉണ്ടാകുകയും തൽഫലമായിട്ട് വെരിക്കോസ് ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും അപകടകരമായ വസ്തുത ഇത് ഉണ്ടാക്കുന്നതെന്ന് മാത്രമുള്ളതല്ല, ചികിത്സാഫലമായിട്ടുണ്ടാകുന്ന ചികിത്സയ്ക്ക് ഫലമായി ഉണ്ടാകുന്ന ഫലം മദ്യപാനികളിൽ മറ്റുള്ളവരെക്കാളും വളരെ മോശമാണ്. പ്രത്യേകിച്ച് മദ്യപാനികളും അതുപോലെ തന്നെ ധാരാളം വണ്ണമുള്ള ആൾക്കാരിലും വെരിക്കോസിൻ്റെ ചികിത്സ നമ്മൾ ഉദ്ദേശിച്ച ഫലം പലപ്പോഴും ഉണ്ടാകുകയില്ല. വണ്ണമുള്ള ആൾക്കാരിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വെയിറ്റ് കുറച്ച ശേഷം വെരിക്കോസിന് ചികിത്സിക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ മദ്യപാനികളും മദ്യം നിർത്തി നമ്മുടെ കരളിൻ്റെ പിന്നെ ഫങ്ഷൻ, അതായത് കരളിൻ്റെ പ്രവർത്തനം കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. വന്ധ്യതയും വെരിക്കോസ് വെയിനുമായിട്ട് അധികം ബന്ധങ്ങളൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ചികിത്സാ രീതികൾ വർഷങ്ങളായി നില ചികിത്സാ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് തരമായിരുന്നു. ഒന്ന്, ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഈ ഞരമ്പിൻ്റെ ഭിത്തികളെ ബലപ്പെടുത്താനുള്ള മരുന്നുകൾ, പക്ഷേ കാലക്രമേണ അതിന് വലിയൊരു ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട്, സോക്സുകൾ പല ടൈപ്പ്, അതായത് ലോ പ്രഷർ, മീഡിയം പ്രഷർ, ഹൈ പ്രഷർ സോക്സുകളുണ്ട്. അതിന് ഓരോയ്ക്ക് വേണ്ട ചികിത്സയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് സുഹൈല എന്നാണ്. എവിടുന്നാണ് വിളിക്കുന്നത്? പെരിന്തൽമണ്ണ, മലപ്പുറം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ ഉമ്മാക്ക് 32 വയസ്സായിക്കുണു. പ്രസവത്തിന് ശേഷം ഞരമ്പ് പൊന്തിയതാ. ഇപ്പൊ ചുരുണ്ട് വരും, ചൊറിച്ചിലൊക്കെ ചുരുണ്ട് വന്ന് ചൊറിച്ചിലുണ്ട്. ഇപ്പോഴും ഇപ്പോഴും ഞരമ്പ് തടിച്ചിരിപ്പുണ്ടോ? ഇപ്പോഴും ഞരമ്പ് തടിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി? പ്രസവത്തിന് 20 വർഷമായിട്ടുണ്ടാവും. പ്രസവ ഫലമായി പ്രസവ സമയത്ത് ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ സാധാരണ മാക്സിമം 6 മാസത്തിനുള്ളിൽ തന്നെ മാറേണ്ടതാണ് പൂർണ്ണമായിട്ടും. അങ്ങനെ അല്ലാത്ത വെരിക്കോസ് വെയിനുകൾ തീർച്ചയായിട്ടും മറ്റേത് വെരിക്കോസ് വെയിൻ പോലെ തന്നെ ചികിത്സിക്കേണ്ടതുമാണ്. അപ്പോൾ ഉമ്മയുടെ കേസിൽ 20 വർഷം വെരിക്കോസ് വെയിൻ ഉണ്ട്, അതുകൊണ്ട് രോഗലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ചികിത്സാ രീതിയിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് നൽകേണ്ടതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ കോളിന് മുമ്പ് ചികിത്സയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. നമ്മൾ രണ്ടാമത്തെ സോക്സുകളാണ്. ഈ പല ടൈപ്പ് സോക്സുകളുണ്ട്, അത് രോഗിയുടെ ആവശ്യമനുസരിച്ച്. അതായത് ഇപ്പം പ്രിവെൻറ്റീവായിട്ടുള്ള സോക്സുകളാണെങ്കിൽ ലോ പ്രഷർ അല്ലെങ്കിൽ മീഡിയം പ്രഷർ, അത് പൊട്ടിയതിന് ശേഷമുള്ളതാണെങ്കിൽ അല്ലോ ഹൈ പ്രഷർ സോക്സ്, ഇങ്ങനെയുള്ള സോക്സുകൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ചികിത്സാ മാർഗം. പക്ഷേ അധികം പഠനങ്ങൾ കാണിക്കുന്നത് വെരിക്കോസിൻ മൊത്തമായിട്ട് മാറ്റുന്നതിൽ സോക്സുകൾക്ക് വലിയ റോളൊന്നുമില്ല. അസുഖം കുറച്ചുകൂടി കുഴപ്പമില്ല നീണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാകാൻ തടയാൻ മാത്രമേ സോക്സുകൾക്ക് എന്തെങ്കിലും റോളുകളുള്ളൂ. സോക്സ് ഉപയോഗിച്ചുകൊണ്ട് മൊത്തമായും വെരിക്കോസിൻ മാറും എന്ന ഒരു പഠനം തെളിയിച്ചിട്ടില്ല. മൂന്നാമതാണ് വർഷങ്ങളായുള്ള ചികിത്സാ മാർഗങ്ങൾ. അതായത് ഈ തടിച്ചിരിക്കുന്ന ഞരമ്പുകളെല്ലാം നമ്മൾ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് വർഷങ്ങളോളം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിധേയമാകുന്ന ചികിത്സാ രീതി ശസ്ത്രക്രിയ തന്നെയാണ്. പക്ഷേ ഇപ്പം അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ലേസർ, റേഡിയോ ഫ്രീക്വൻസി, പിന്നെ സ്ക്ലിറോതെറാപ്പി മുതലായ ചികിത്സാ രീതികൾ കടന്നു വരികയും ഇന്ന് പുതിയ ചികിത്സാ രീതികളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ വിധേയമാകുന്നില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആൾക്കാർ പോകുന്നത്. അതായത് കോസ്മെറ്റിക്കലി അതായത് കാലിൽ പാടുണ്ടാകുന്നില്ല,
ആൾക്കാരുടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നില്ല, എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പിന്നെ ഒരു വലിയ മുറിവുകളോ അല്ലെങ്കിൽ പാടുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇത്തരം അഡ്വാൻറ്റേജ് എല്ലാം പ്രതീക്ഷിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത് ഈ പുതിയ ചികിത്സാ രീതികളാണ്. ഇത് പ്രധാനമായിട്ടും മൂന്ന് തരമാണുള്ളത്. ഒന്ന്, അൾട്രാസൗണ്ട് സഹായത്താൽ ഉപയോഗിക്കുന്ന ഫോം സ്ക്ലറോ തെറാപ്പി, അതായത് ഏതൊക്കെ ഞരമ്പുകളാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മരുന്നും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും മിക്സ് ചെയ്ത ഒരു വാതകം ഒരു ട്യൂബിൽ കൂടി കടത്തിവിട്ട് ഈ ബ്ലോക്കുകളെ മാറ്റുന്നു. അതാണ് സ്ക്ലറോ തെറാപ്പി എന്ന ചികിത്സാ രീതി. രണ്ട്, 980 മുതൽ 1500 നാനോമീറ്റർ വരെയുള്ള ലേസർ ഫൈബറുകൾ ഈ രോഗം ബാധിച്ച ഞരമ്പുകൾ കടത്തിവിട്ടിട്ട് ആ രോഗം ബാധിച്ച ഞരമ്പുകളെ കരിച്ചു കളയുന്ന ചികിത്സാ രീതിയാണ് ലേസർ ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടാണ്, 120 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ നമ്മൾ കൺട്രോൾഡായിട്ട് ഇതിനുള്ളിൽ കൂടി കടത്തിവിട്ട് ആ ടെമ്പറേച്ചർ ഏതാണ്ട് 20 സെക്കൻഡ് സമയത്തേക്ക് നൽകുമ്പോൾ ഈ ഞരമ്പുകൾ സ്വയം നശിച്ചു പോകുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സാ രീതി. ലേസറും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ പേരുള്ള മാറ്റം മാത്രമേ ഉള്ളൂ, രണ്ടും ഒരേ പ്രിൻസിപ്പിളും. ഫലപ്രാപ്തി ലേസറിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ കുറച്ചുകൂടി ചെറിയ ഫൈബറുകളാണ്, വളരെ കനം കുറഞ്ഞ ഞരമ്പുകൾ വരെയും ലേസർ കടത്താൻ സാധിക്കും. അത്രയും ചെറിയ ഞരമ്പുകളിലേക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ കടന്നു പോകില്ല. പഠനങ്ങൾ കാണിക്കുന്നത് ഫലപ്രാപ്തിയിൽ ഉള്ള കാര്യമായ വ്യത്യാസങ്ങൾ ഇത് രണ്ടും നൽകുന്നില്ല. ഓരോരുത്തരും എക്സ്പേർട്ടായ മേഖലകളിൽ അവർക്ക് തുല്യമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം മൊത്തമായുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ ലേസറിനും റേഡിയോ ഫ്രീക്വൻസിയും വളരെ അന്തരങ്ങളൊന്നും തന്നെ ഇല്ല, രണ്ടും ഓൾമോസ്റ്റ് തുല്യമായ ഫലങ്ങളാണ് നൽകുന്നത്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ സി ശ്രീകുമാറാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.